നല്ല വെള്ളമുള്ള കിണറാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജോയ് തോമസ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോലഴിയിലാണ്. കോലഴി സെന്ററിൽ നിന്ന് നമുക്ക് ഒരു 700 മീറ്റർ ഒക്കെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. തൃശ്ശൂർ ടൗൺ നോക്കുകയാണെങ്കിൽ ഒരു 6 കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നമുക്ക് വരുന്നത്. അപ്പൊ നല്ല അടിപൊളി വീടാണ്, പുതിയ വീടാണ്, 4 ബെഡ്റൂം വീടാണ്. 7.5 സെന്റില് 1850 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില്. അപ്പൊ വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ആയാലും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യം പുറത്ത് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്കുള്ളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ മതിലെ ഗേറ്റ് അതുപോലെ തന്നെ താഴെ കട്ട വിരിക്കൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ്. ഒരു 3-4 കാറ് സുഖമായിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇന്നോവ പോലത്തെ വലിയ കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയാണ് കാർ പോർച്ച് ആയിട്ട് വരുന്നത്. പിന്നെ വീടിന്റെ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള വീടാണ്. അതായത് പക്ക ബോക്സ് ടൈപ്പാണ് എല്ലാ വർക്കുകളും വന്നിട്ടുള്ളത്. അപ്പൊ പോർച്ചിന്റെ ബാക്കിലത്തെ വോളില് ഒരു വുഡൻ പാറ്റേണുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് വീടിന്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ കുറച്ച് മണ്ണായിട്ട് ഭാഗമുണ്ട്. അതായത് നമുക്ക് ചെടി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കിണർ വരുന്നത്. കിണറൊന്ന് നോക്കാം, നല്ല വെള്ളമുള്ള കിണറാണ്. അപ്പോൾ നമ്മൾ കിണർ കണ്ടു, കിണർ നല്ല വെള്ളമുള്ള കിണറാണ്. ആ ഒരു സൈഡിലും നമുക്ക് കുറച്ച് മണ്ണുള്ള ഏരിയ ഉണ്ട്. അതായത് നമുക്ക് ചെടികൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഏരിയ ആ ഒരു സൈഡിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ എടുത്ത് പറയാനുള്ളത് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ടൈലിൻ്റെ ഒരു പാറ്റേൺ ആണ്. അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മുകളിലായാലും ആ ഒരു വുഡൻ പാറ്റേണിലുള്ള ടൈൽ വരുന്നുണ്ട്. അതും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് വീടിന്. അപ്പം ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ഡബിൾ ഡോറാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അതിന് തന്നെ ഒരു ലിവിങ് ഏരിയ, നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ 2 കള്ളി വിൻഡോ ഫ്രണ്ടിലേക്കായിട്ട്, പിന്നെ ആ പോർച്ചിൻ്റെ ഭാഗത്തേക്കായിട്ട് 3 കള്ളി വിൻഡോ. ഇവിടെയാണ് ടി വി പോർഷൻ വരുന്നത്. പിന്നെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് വരുന്നത്. അപ്പോൾ ഡൈനിങ്ങിലേക്ക് നമ്മളിവിടെ കയറുമ്പോൾ ഇവിടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡിന് പുറത്തേക്ക് നമുക്ക് നല്ല അടിപൊളി വെർട്ടിക്കൽ പർഗോളാസ് ഇട്ടിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലും പർഗോള ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ നമുക്കൊരു ക്രോക്കറി യൂണിറ്റിനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. പിന്നെ ഇത് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയറാണ്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. 3-ഫേസ് കണക്ഷനാണ്. പിന്നെ ഇവിടെയാണ് ഫ്രണ്ടിലേക്ക് ആയിട്ടുള്ളൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ആ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അപ്പോൾ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. 13-12 ഒക്കെയാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുൾ ഹൈറ്റ് വിൻഡോയാണ്, വലിയ വിൻഡോയാണ്. പിന്നെ ഇവിടെ നമുക്ക് സാധാരണ ഒരു വിൻഡോ 3 വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നോക്കാം.
അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു, വീണ്ടും ആ ലിവിംഗ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. അപ്പൊ ഈ വാഷ് ഏരിയയുടെ സൈഡിലുള്ള ഈ ഒരു ബെഡ്റൂം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അപ്പൊ ആ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം, നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമിന്റെയാണ്. ബെഡ്റൂമിന്റെ സൈസുകൾ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞുള്ളൂ, ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട്, ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കബോർഡിലുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്, കബോർഡ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്, ടോയ്ലറ്റ് നോക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു, ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് കിച്ചൺ വരുന്നത്, നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു നാല് കള്ളി വിൻഡോ വരുന്നുണ്ട്, ചെറിയ വിൻഡോസ് ആണ്. പിന്നെ ഇവിടെയാണ് സിങ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പർഗോളകൾ വരുന്നുണ്ട്, വെർട്ടിക്കൽ പർഗോളയിട്ട് അതിന് അതിനകത്ത് ഗ്ലാസ് വരുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം. വർക്ക് ഏരിയയും നല്ല സ്പേസ് ഉള്ള വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഗ്രില്ല് വരുന്നുണ്ട് ജിഐയുടെ പൈപ്പിൽ. പിന്നെ അവിടെ നമുക്ക് പുറത്തേക്ക് കിടക്കാനുള്ളൊരു ഡോർ വരുന്നുണ്ട്, ഗ്രിൽ ഡോറ്. ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത്, കോമൺ ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ ബാക്ക് സൈഡിൽ നല്ല സ്പേസ് ഉണ്ട്, അറ്റം വരെയും നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് കട്ട വിരിച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ അവിടെ മണ്ണും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ചെടികളോ അതുപോലെ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു സൗകര്യമുണ്ട്. ഈ സൈഡിലൊക്കെ പിന്നെ ചെറിയ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഈ പർഗോള ഗ്ലാസ് കാണുന്നത് നമ്മുടെ ആ ഡൈനിങ്ങിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതൊക്കെയാണ് ബാക്ക് സൈഡിൽ വരുന്ന ഭാഗങ്ങൾ. അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു, ഇനി നമുക്ക് മുകളിൽ കാണാം. അതായത് രണ്ട് ബെഡ്റൂം താഴെ, രണ്ട് ബെഡ്റൂം മുകളിലാണ്. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഈ സ്റ്റെയർ റൂമിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സൈഡിലും പർഗോളാസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല വെളിച്ചമാണ്. മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പർ ലിവിംഗ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്, അതുപോലെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോകാം. മുകളിലത്തെ ബെഡ്റൂമുകളായാലും നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് നമുക്ക് താഴത്ത് കണ്ട പോലെ നല്ല വലുപ്പമുള്ള വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ ഹൈറ്റ് വിൻഡോ. ഇവിടെ നമുക്കൊരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്, ടോയ്ലറ്റ് നോക്കാം. ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പൊ ഈ ബെഡ്റൂം നമ്മുടെ താഴത്തെ ബെഡ്റൂമിന്റെ അതേപോലത്തെ ബെഡ്റൂം തന്നെയാണ്. നല്ല വലുപ്പമുള്ള വിൻഡോ, ഫുൾ ഹൈറ്റ് വിൻഡോ വരുന്നുണ്ട് ഈ സൈഡിൽ. ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്, ടോയ്ലറ്റ് ഒന്ന് നോക്കാം. അപ്പൊ മുകളിലത്തെ ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനി നമുക്ക് ബാൽക്കണി കാണാം. അപ്പം ഇതാണ് ബാൽക്കണി വരുന്നത്, നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ്. ഇവിടെ നല്ല സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. ബാൽക്കണി കണ്ടു, ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിലേക്ക് പോകാം. അപ്പം ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത്, നല്ല സ്പേസ് ഉള്ള ഓപ്പൺ ടെറസ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഇടാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു സ്റ്റീലിൻ്റെ സ്റ്റെയർ വരുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഓപ്പൺ ടെറസിൽ വരുന്ന ഭാഗങ്ങൾ. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോലഴിയിലാണ് വീടുള്ളത്, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്കൊരു 6 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. കോലഴി സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 700 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. 7.5 സെന്റിൽ 1850 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 4 ബെഡ്റൂം വീടാണ്, പുതിയ വീടാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആളുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.